നമ്മളൊരു നെല്ലിക്ക ചമ്മന്തിയാണ് തയ്യാറാക്കണ കേട്ടോ, നല്ല നാടൻ നെല്ലിക്ക ചമ്മന്തി. ഇത് കൂട്ടി നമുക്ക് ചോറ് കഞ്ഞി ഇതെല്ലാം കഴിക്കാൻ കൊള്ളാം. എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, പൊതുവെ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകാം. അപ്പൊ ഇതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ, 3/4 കപ്പ് തേങ്ങ തിരുമ്മൽ എടുത്തിട്ടുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണം. 5 നെല്ലിക്കായ എടുത്തിട്ടുണ്ട്, ഈ ഒരു സൈസിലുള്ള നെല്ലിക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത്യാവശ്യം പുളിപ്പൊക്കെ ഉള്ള നെല്ലിക്കയാണിത്. പിന്നെ ഒരു 4-5 പച്ചമുളക്, ഇതിനുപോലെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതെടുക്കാം. 3-4 ചുവന്നുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില. അപ്പൊ ആദ്യം നമുക്ക് ഈ നെല്ലിക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പൊ അമ്മിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ കുറച്ച് വലിയ പീസായിട്ട് അരിഞ്ഞൊന്ന് ചതച്ചൊക്കെ എടുത്താൽ മതി. നെല്ലിക്കയുടെ ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കണം, എന്നാൽ തേങ്ങയുടെ അളവ് ഒത്തിരി അങ്ങോട്ട് കൂടരുത്, എന്നാലേ ഈ ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ വേണം നെല്ലിക്കയെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പൊന്നും നോക്കണ്ട, ഒന്ന് ചന്നഭിന്നമായിട്ട് അരിഞ്ഞെടുക്കുക. അതാ ഈ ഒരു നൈസായിട്ടൊന്ന് അരി തന്നെ വേണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക, നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന നെല്ലിക്ക അതിലേക്ക് അങ്ങ് ചേർത്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിനെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. നമ്മുടെ റിവേഴ്സ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചതയ്ക്കാം. അപ്പോൾ അതും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് ചതഞ്ഞ് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുണ്ട്. ആ നെല്ലിക്കയുടെ ഒക്കെ ടേസ്റ്റൊക്കെ നന്നായിട്ട് മുന്നിൽ നിൽപ്പുണ്ട്. ഇത് ചോറിനും കഞ്ഞിക്കും ബെസ്റ്റാണ്. ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഇത് ഇനിയൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉരുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പി കാണാം. ബൈ.